പഠിപ്പും അനുഷ്ഠാനവും കൊണ്ടുപോകുമ്പോൾ സംഘർഷം ഉണ്ടാവും. അനുഷ്ഠാനം മാത്രം കൊണ്ടുപോകുമ്പോൾ പഠിപ്പില്ലാതെ വരും. പഠിപ്പ് മാത്രം കൊണ്ടുപോകുമ്പോൾ അനുഷ്ഠാനം നഷ്ടപ്പെടും. ഇത് മാത്രമാണ് ഇതിൻ്റെ ക്ലേശം. ഈ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ജീവിത രീതി, ഒരു സംസ്കാരം, സംസ്കാരം, ഒരു വാസന. ഒരു പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്ന ചോറ് ഉണ്ണുന്ന സമയത്ത് ആ ചോറ് ഉണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുറേ സാധനങ്ങൾ അതിൽ നിന്ന് കൊള്ളുകയില്ലാത്തതായി എച്ചിലാക്കി മേശപ്പുറത്തേക്ക് ഞാൻ വയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കുണ്ണണ്ട ചോറ് അല്ല എന്നുള്ള മട്ടിൽ നാലോ അഞ്ചോ ചോറ് താഴെ വീഴുമ്പോൾ എനിക്കുണ്ണാനുള്ളതാണെങ്കിൽ അത് താഴെ വീഴില്ല. ഇത് പ്രകൃതിയിൽ എല്ലാവർക്കും അറിയാം. ഞാൻ ആ താഴെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന മാത്രയിൽ എൻ്റെ അല്ല എന്ന് ആ അന്നത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് താഴെയിട്ടെ. എൻ്റെ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അവകാശികൾ ഓടിയെത്തും. ഉറുമ്പ്, കൂറ ഇവയൊക്കെ ഓടിയെത്തും. അത് ഫെർമെൻ്റ് ചെയ്യിപ്പിക്കാനുള്ള എണ്ണമറ്റ ഫംഗസുകളും ബാക്ടീരിയകളും എത്തും. അവയെല്ലാം ഓടിയെത്തുന്നത് അവയ്ക്ക് അവകാശപ്പെട്ടതായതുകൊണ്ടാണ്. എൻ്റെതാണെങ്കിൽ അവ എത്തുകയില്ല. അപ്പോൾ അവയെ എത്താൻ പ്രേരിപ്പിച്ച് അവയെത്തിക്കഴിഞ്ഞ് ഞാൻ രോഗാകുലമാകുമ്പോൾ അവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു യുദ്ധത്തിനൊരുങ്ങി പുറപ്പെടുമ്പോൾ നിസ്സാരജീവികളായ അവയോട് പോലും യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഉന്മൂലനം ചെയ്യാൻ അവയും അവയ്ക്ക് പറ്റുന്ന ഭടയും ഒക്കെയായി രംഗത്തെത്തും. പ്ലാസ്റ്റിക് കൂടുകളും അതിനകത്തെ മത്സ്യമാംസങ്ങൾ എടുത്തിട്ട് വന്ന വെള്ളവും പ്ലാസ്റ്റിക് കൂടുകളും അതിനകത്തുനിന്നുള്ള പച്ചക്കറി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളവും ഞാൻ ഒഴിക്കുന്ന വെള്ളവും എല്ലാം ഓടയിൽ കലർന്ന് ഈ പ്ലാസ്റ്റിക് കൂടുകൾ ചെന്നതിൻ്റെ ഓടയെ ബ്ലോക്ക് ചെയ്ത് അതിനകത്ത് വെള്ളം നിൽക്കുകയും ഈ മാലിന്യം നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇട്ടുകൊടുത്ത സ്ഥലത്ത് ഞാനല്ല വളരേണ്ടതെന്നും ശുചിത്വമല്ല വളരേണ്ടതെന്നും ഉള്ളതുകൊണ്ട് ആ ജീവജാലങ്ങൾ വളർന്നു വരുമ്പോൾ രണ്ട് ഇലക്ട്രോണിക് ബാറ്റ് വാങ്ങിച്ചിരുന്ന് അവയെ അടിച്ചു കൊല്ലുമ്പോൾ എൻ്റെ ജാതിയിൽപ്പെട്ട ഒരുവനെ അമേരിക്കയിൽ വണ്ടി ഇടിച്ചു കൊന്നാൽ ഇവിടെ ഹർത്താൽ നടത്തുന്ന എൻ്റെ അവബോധം ജാതീയമായൊരു ബന്ധത്തിൻ്റെയാണെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഹിംസിക്കപ്പെട്ടാൽ അടുത്തടുത്ത് സാമൂഹ്യ ബുദ്ധിജീവികൾ പ്രതികരിക്കുന്നു എങ്കിൽ എവിടെയെങ്കിലും മതമപകടത്തിലായാൽ ഹർത്താലുകൾ വരുന്നു എങ്കിൽ ഇതേപോലെ ജീവന് പ്രാധാന്യമുള്ള കൊതുകിൻ്റെയും ഈച്ചയുടെയും പഴുതാരയുടെയും പാമ്പിൻ്റെയും പട്ടിയുടെയും വർഗം വെറുതെ ഇരിക്കുമോ?